മിനി ബജറ്റ് ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളുടെ വെളിച്ചത്തിൽ ലിസ്ട്രസിനെ അട്ടിമറിക്കാൻ ഒരു വിപ്ലവത്തിന് അരങ്ങൊരുങ്ങുന്നതായി ബ്രിട്ടീഷ് പത്രമായ മെയിൽ ഓൺ സൺഡേ റിപ്പോർട്ട് ചെയ്യുന്നു. മുൻ ചാൻസലറും പ്രധാനമന്ത്രി പദത്തിലേക്ക് ലിസ്ട്രസിനോട് മത്സരിച്ച് പരാജയപ്പെട്ട ആളുമായ ഋഷി സുനാഗാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും അവർ പറയുന്നു. ബോറിസ് ജോൺസന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ നടത്തിയ ദീർഘമായ പ്രക്രിയകളെല്ലാം ഒഴിവാക്കി പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പൂർണ്ണമായ അവകാശം എം പിമാർക്ക് നൽകണമെന്ന് ഋഷി സുനാഗിനെ പിന്താങ്ങുന്ന എം പിമാർ ആവശ്യപ്പെടുന്നു. ആഴ്ചകളോളം നീണ്ടുനിന്ന പ്രചാരണവും ഡിബേറ്റുകളും ഒഴിവാക്കി എം പിമാർക്ക് വോട്ട് ചെയ്ത് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ നടന്ന മത്സരത്തിൽ എം പിമാരുടെ വോട്ടുകൾ ഏറ്റവും അധികം നേടിയത് ഋഷി സുനാഗായിരുന്നു. ബിർമിംഗ്ഹാമിൽ കൺസർവേറ്റീവ് പാർട്ടി സമ്മേളനത്തിനെത്തിയ ലിസ്ട്രസിന് പാർട്ടിക്കാരുടെ പ്രതിഷേധം അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ഋഷി സുനാഗിന് പുറമെ ബോറിസ് ജോൺസന്റെ അനുയായികളും പുതിയ ബജറ്റ് നിർദ്ദേശങ്ങൾ വോട്ടിങ്ങിനെത്തുമ്പോൾ പരാജയപ്പെടുത്തണമെന്ന അഭിപ്രായമാണ് പറയുന്നത്. അതുവഴി സർക്കാരിനെ നിലത്തിറക്കി ബോറിസ് ജോൺസനെ കാവൽ പ്രധാനമന്ത്രിയാകാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ബോറിസ് ജോൺസൺ ഉടനടിയൊന്നും ഒരു തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഉറ്റ അനുയായികൾ പറയുന്നത്. സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെ മൈക്കൽ ഗോവാണ് ഒരു ഗൂഢാലോചനയുടെ സൂചനകൾ ലഭിക്കുന്നു എന്ന സംശയം പ്രകടിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പോലും അത് നിഷേധിക്കുകയായിരുന്നു. അതേസമയം ലിസ്ട്രസിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നായിരുന്നു ഋഷി സുനാഗിന്റെ അനുയായികൾ പറയുന്നത്. മൈക്കൽ ഹോവാർഡിനെ 2003 പ്രതിപക്ഷ നേതാവാക്കിയതുപോലെ എം പിമാർ തന്നെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അവർ പറയുന്നു. ഇനിയൊരു അധികാരമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഋഷി സുനാഗ് മാത്രമാണ് ഒരു ഉത്തരമെന്നാണ് ഒരു മുതിർന്ന ടോറി എം പി പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലേബർ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ജയിച്ചു വന്ന എം പിമാരാണ് ക്വാസി ക്വാട്ടെങ്ങിന്റെ ബജറ്റിനെതിരെ ശക്തമായി നിലകൊള്ളുന്നത്. അടുത്തിടെ നടന്ന അഭിപ്രായ സർവേകളിൽ 33 പോയിന്റുകളുമായി ലേബർ പാർട്ടി മുൻപിലെത്തിയതോടെ അവരിൽ പലർക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന ഭയം ഏറി വരികയാണ്. താഴ്ന്ന വരുമാനക്കാരായ വോട്ടർമാരെ ഉദ്ദേശിച്ച് തങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുവെന്നും എന്നാൽ ഈ നികുതി ഇളവുകൾ പ്രത്യക്ഷത്തിൽ ഉയർന്ന വരുമാനക്കാർക്ക് മാത്രം നേട്ടമുണ്ടാക്കിയതായി മാറിയിരിക്കുകയാണെന്നും അവർ പറയുന്നു. പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മത്സരത്തിൽ ലിസ്ട്രസിന് വോട്ട് ചെയ്തവർ പോലും ഇപ്പോൾ അവരെ എങ്ങനെ നീക്കാമെന്ന ആലോചനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കൺസർവേറ്റീവ് പാർട്ടിയുടെ നിയമാവലി പ്രകാരം അടുത്ത 12 മാസത്തേക്ക് ലിസ്ട്രസിനെ നീക്കം ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഒരു പിൻഗാമിയെ കണ്ടെത്തുന്നതിന് എം പിമാരുടെ മാത്രമല്ല പാർട്ടി അംഗങ്ങളുടെ വോട്ടുകളും നേടിയിരിക്കണം. എന്നാൽ ലിസ്ട്രസിനെ നീക്കം ചെയ്യണമെങ്കിൽ പാർട്ടി നിയമങ്ങൾ എളുപ്പത്തിൽ മാറ്റി എഴുതാൻ കഴിയുമെന്നായിരുന്നു ഒരു പാർട്ടി എം പി പറഞ്ഞത്. ആത്യന്തികമായി പാർലമെന്ററി പാർട്ടിക്കും പാർട്ടി ബോർഡിനും അങ്ങനെ നിയമം മാറ്റുവാൻ സാധിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉടനടി ഒരു നേതൃമാറ്റം എന്നത് പാർട്ടിയുടെ പ്രതിഷ്ഠയ്ക്ക് ഗുണകരമല്ല എന്ന് തന്നെയാണ് ഋഷി സുനാഗിനെ പിന്തുണയ്ക്കുന്നവരും കരുതുന്നത്. എന്നാൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ഒലിച്ചുപോകാതെ പാർട്ടിയെ സംരക്ഷിക്കാൻ അത് അത്യാവശ്യമാണെന്ന് അവർ കരുതുന്നു. അടുത്ത 18 മാസങ്ങളിൽ അധികാരം ഋഷിയുടെ കൈവശം ഇരുന്നാൽ നിലയേറെ മെച്ചപ്പെടുമെന്നും അവർ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതേസമയം നികുതി ഇളവ് നിർദ്ദേശം പാർലമെന്റിൽ വോട്ടിനിട്ട് പരാജയപ്പെടുത്താൻ ലേബർ പാർട്ടി നീക്കം തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് നികുതി ഇളവിൽ പ്രതിഷേധമുള്ള ചില ഭരണകക്ഷി എം പിമാരുമായി ചർച്ചകൾ നടത്തിയതായി ഒരു ലേബർ പാർട്ടി അംഗം പറഞ്ഞു. അതേസമയം പൗണ്ടിന്റെ മൂല്യം ഒറ്റയടിക്ക് തകർക്കുകയും സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കുകയും ചെയ്ത ബജറ്റിനെ ചാൻസലർ ക്വാസി ക്വാട്ടെങ് ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. തന്നെ പുറംചട്ടയിൽ മാത്രം കറുത്ത വർഗ്ഗക്കാരൻ എന്ന് പരാമർശിച്ച ലേബർ എം പിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് സഹതാപം ഉയർത്താൻ ശ്രമിക്കുകയാണ് ചാൻസലർ പോൾ. എം പി പിന്നീട് തന്റെ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും ലേബർ പാർട്ടിയുടെ മനോഭാവമാണ് അത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്വാസി ക്വാട്ടെങ്. ശരിയായ കറുത്ത വർഗ്ഗക്കാരൻ എന്നതുകൊണ്ട് ലേബർ പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ചിന്തയുള്ള ഇടയ്ക്കൊക്കെ ബ്രിട്ടനെ തരം താഴ്ത്തി കാണിക്കുന്ന ഒരു ന്യൂനപക്ഷ വംശജനെയാണെന്നാണ് ക്വാട്ടെങ് പ്രതികരിച്ചത്. ന്യൂനപക്ഷ വംശങ്ങളിൽ നിന്നുള്ള വിജയികളായ രാഷ്ട്രീയ നേതാക്കളെ കൺസർവേറ്റീവ് പാർട്ടിയിൽ കാണുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ കൺസർവേറ്റീവ് പാർട്ടിയാണ് ഏറ്റവും അധികം ബഹുസ്വരതയുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.